സിംഗപ്പൂർ മല്ല് ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്കിന്ന് ബുകിത് ബതോക് മാർക്കറ്റ് വരെ ഒന്ന് പോയി നോക്കാം. നമ്മളിപ്പോൾ ബുകിത് ബതോക് മാർക്കറ്റിലേക്ക് എൻ്റർ ചെയ്യുകയാണ് കേട്ടോ. ആ ഇത് നല്ല മീന്, ഇത് നമ്മുടെ നാട്ടിൽ കിട്ടുന്ന കിളിമീനാണ് കേട്ടോ. കിളിമീൻ രാവിലെ ഈ സമയത്ത് വന്നു കഴിഞ്ഞാൽ നല്ല അടിപൊളി മീൻ ഇവിടുന്ന് വാങ്ങാൻ പറ്റുന്നതാണ്. ഇത് കോഴി, ഈ കറുത്ത കളറിലിരിക്കുന്ന കോഴി നാടൻ കരിങ്കോഴി എന്നൊക്കെ പറയുന്ന നാടൻ കോഴിയാണ് കേട്ടോ. ഇവിടെ കമ്പൻ ഈ ഇരിക്കുന്ന ഇത് കമ്പം ചിക്കനാണ്, നമ്മുടെ നാട്ടിലുള്ള കമ്പം ചിക്കൻ. ആ ഇത് പന്നി എല്ലാം മുറിച്ച് മുറിച്ച് സെപ്പറേറ്റ് ആയിട്ട്, വാരിയല് വേണമെങ്കിൽ വാരിയല്, നെയ് വേണമെങ്കിൽ നെയ്, കാല് വേണമെങ്കിൽ കാല്, അങ്ങനെ എല്ലാം മുറിച്ച് മുറിച്ച് സെപ്പറേറ്റ് ആയിട്ട് വെച്ചേക്കുന്നുണ്ട്. ഇതൊരു പച്ചക്കറി കടയാണ്, ഇത് വേറൊരു ഫിഷ് മാർക്കറ്റ്. ഈ കടയിൽ ഇവിടെ സിംഗപ്പൂർ ബീഫ് കിട്ടുന്ന ഒരു സ്ഥലമാണ് കേട്ടോ. ആ ഇത് ഇവിടെ ഈ മാർക്കറ്റിനകത്തുള്ള ശ്രീ മുരുകൻ ഫ്രഷ് മാർട്ട് എന്ന് പറഞ്ഞൊരു വെജിറ്റബിൾ കടയാണ് കേട്ടോ. നമ്മുടെ നാട്ടിൽ കിട്ടുന്ന സകലമാന വെജിറ്റബിളും ഇവിടെ കിട്ടും. ഇവിടെ കിട്ടത്തില്ലാത്ത സാധനങ്ങളൊന്നുമില്ല. പടവലങ്ങ, ഈ ഇരിക്കുന്നത് നമ്മുടെ സ്വീറ്റ് പൊട്ടറ്റോ, നമ്മുടെ നാട്ടിലുള്ള അത്തക്ക, നല്ല ഒന്നാം തരം അടിപൊളി പയറ്, വാഴച്ചുണ്ട്, വാഴപ്പിണ്ടി, പിന്നെ ഇവിടെ തേങ്ങായി ഇവിടെ സത്യം പറഞ്ഞാൽ ഗ്രൈൻഡ് ചെയ്ത് കിട്ടുന്ന സ്ഥലമാണ് കേട്ടോ. പ്രദേശത്ത് പോയി കഴിഞ്ഞാൽ ഉള്ളി, മഞ്ഞള്, പച്ചമഞ്ഞള്, ഇഞ്ചി, ഏത്തപ്പഴം. പിള്ളേർക്കൊക്കെ കൊടുക്കാൻ ഏത്തപ്പഴം ഇവിടെ ഒന്ന് മേടിക്കാമെന്നുണ്ടോ. പിന്നെ ഇത് കദളിപ്പഴം. രാവിലെ ഈ സമയത്ത് വന്നു കഴിഞ്ഞാൽ ആൾക്കാരായി വരുന്നുള്ളൂ, തിരക്ക് കുറവാണ്, അതുകൊണ്ടാണ് ഈ സമയത്ത് വന്നത്. പിന്നെ ഇവിടെ ഇവര് ഒരു ഇന്ന എമൗണ്ടിന് മേളിൽ ചെയ്ത് കഴിഞ്ഞാൽ ഹോം ഡെലിവറിയും ചെയ്തു തരുന്നത്. വെജിറ്റബിൾ രാവിലെ വന്ന ഫ്രഷ് വെജിറ്റബിൾ അവരെല്ലാം ഓരോരോ റാക്കിലോട്ട് ആക്കി വെക്കുന്നേ ഉള്ളൂ. പിന്നെ പിന്നെ നമ്മുടെ നാട്ടിലുള്ള പ്രഷർ കുക്കർ, അങ്ങനെ ചില ഐറ്റംസ് ഒക്കെ ഇവിടെയുണ്ട്. നീ നിൽക്കുന്ന ചേട്ടനാണ് കടയുടെ ഓണർ. ഇത് വേറൊരു കടയാട്ടോ. ഈ കടയിൽ ചിലപ്പോൾ നമ്മുടെ നാട്ടിൽ കിട്ടുന്ന മത്തി ഇവിടെ കിട്ടാറുണ്ട്. ഇത് നല്ല ഒന്നാം തരം അയല, $6 ഉള്ളു കേട്ടോ. ആ അതേണ്ട മത്തി ഇരിക്കുന്നു, മത്തി. ഒരു കിലോയ്ക്ക് $6 ഉള്ളു. ഒരു കിലോ ഇല്ല കേട്ടോ. എന്നാലും ഇപ്പൊ ആർക്കെങ്കിലും മത്തി കഴിക്കണമെന്നുണ്ടെങ്കിൽ ബുകിത് ബതോക്കിലോട്ട് പോരാ കേട്ടോ. ആ ഇത് ഫ്രൂട്ട്സുകളുടെ ഒരു കടയാണേ. നമ്മുടെ നാട്ടിലുള്ളതും ഇല്ലാത്തതുമായ ഏത് ടൈപ്പ് ഫ്രൂട്ട്സ് വേണമെങ്കിലും ഇവിടെ കിട്ടുന്നതാണ്. പിന്നെ ഇവിടെ നമ്മുടെ നാട്ടിൽ എനിക്ക് സിംഗപ്പൂർ ഉള്ളതിൽ എനിക്ക് തോന്നുന്ന ഏറ്റവും നല്ല ഫ്രഷ് ആയിട്ടുള്ള കപ്പ കിട്ടുന്ന കട എന്ന് പറഞ്ഞാൽ ഈ കടയാണ് എനിക്കറിയാവുന്നത്. നല്ല ഒന്നാം തരം കപ്പ, നമ്മുടെ നാട്ടിലുള്ള കപ്പയെ കടത്ത് കിട്ടുന്ന കപ്പ, വേവിച്ച് കഴിഞ്ഞാൽ വെന്തലിഞ്ഞു പോകുന്ന സാധനം കപ്പ. പിന്നെ ഇവിടെ കപ്പ ഇവർ തൊലി പൊളിച്ച് തരും കേട്ടോ. കിലോയ്ക്ക് എനിക്ക് തോന്നുന്നു
$2.50 അത്ര ഏതാണ്ട് ഉള്ളു. ആ പിന്നെ ഇവിടെ തേങ്ങ വെച്ചിട്ടുണ്ട്, തേങ്ങ നമുക്ക് മെഷീനിലൂടെ ഗ്രൈൻഡ് ചെയ്ത് തരും. പിന്നെ കുറച്ച് പച്ചക്കറികളും സംഭവങ്ങളൊക്കെ ഉണ്ട്. ഇതിവിടെ കോർണറിൽ ഇരിക്കുന്ന ഒരു കടയാട്ടോ, മാർക്കറ്റിനുള്ളില് ഇതാണ് ഈ കടയുടെ പേര്, ജോലി ട്രേഡിംഗ് എന്നും പറഞ്ഞ്. ഉൾവശമാണ് കേട്ടോ, ഇതിനകത്ത് ഒത്തിരി ഒത്തിരി കടകളും സ്റ്റോപ്പുകളും ഉണ്ട്. രാവിലെ ഒത്തിരി തിരക്കൊന്നും ഇല്ലാത്തതുകൊണ്ടാണ് വീഡിയോ ഒക്കെ എടുക്കാൻ പറ്റുന്നത്, അല്ലെങ്കിൽ ഇവിടെയൊക്കെ ഭയങ്കര തിരക്കായിരിക്കും. ഷോപ്പുകളെല്ലാം ഓപ്പണായി വരുന്നേ ഉള്ളൂ. ഇത് വേറൊരു വെജിറ്റബിൾ കടയാണ്, വെജിറ്റബിൾ അല്ല സോറി ഫ്രൂട്ട്സ്. ഇതോ ഇരിക്കുന്ന നമ്മുടെ നാട്ടിൽ കിട്ടുന്ന നല്ല ഒന്നാം തരം ചക്കയാട്ടോ. പക്ഷെ ഇത് നാട്ടിൽ നിന്നുള്ളതല്ല, ഇത് മലേഷ്യ എന്നോ വേറെ എവിടെ നിന്നോ തായ്ലാൻഡിൽ നിന്നൊക്കെ വരുന്ന ചക്കയാട്ടോ. ആ ഒരു ചക്കച്ചുളയൊന്നും ഇടാൻ തുടങ്ങിയിട്ടില്ല. 1 കിലോ ചക്കച്ചുളക്കാണ് കേട്ടോ, പഴുത്ത ഇതിന് $7 1 കിലോയ്ക്ക്. നല്ല ബോൺസായി മരങ്ങൾ കണ്ടോ, നല്ല സ്റ്റൈലായിട്ട് നിർത്തിയിട്ടുണ്ട്. ഓ ഇതെല്ലാം വാടിയിരിക്കുന്നു. ഈ അങ്കിൾ ഇടയ്ക്കിടയ്ക്ക് ഇവിടെ വരുന്ന, എല്ലാ 2 ആഴ്ച കൂടുമ്പോഴും ഇവിടെ വരുന്നുണ്ടെന്ന് തോന്നുന്നു. ഓർക്കിടൊക്കെ നിൽക്കുന്നുണ്ടോ, നല്ല അടിപൊളി. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. നിങ്ങളുടെ കമൻസ് ഫീഡ്ബാക്സ് എല്ലാം മെസ്സേജായിട്ട് അയക്കണം. പിന്നെ എല്ലാവരും വീഡിയോസ് കാണണം, സബ്സ്ക്രൈബ് ചെയ്യണം. പുതിയൊരു വീഡിയോയുമായി വരുന്നവരെ ബൈ ബൈ.